അനാവശ്യ എതിർപ്പിന് മുന്നിൽ മുട്ടുമടക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. നാടിന് ആവശ്യമായ കാര്യമാണെങ്കിൽ അതിനെ എതിർക്കാൻ ചിലർ വന്നാൽ ആ എതിർപ്പിനൊപ്പം നിൽക്കാൻ സർക്കാരിനാകില്ല. ഗവൺമെന്റിന് ഈ നാടിനോടാണ് ഉത്തരവാദിത്വമുള്ളതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഒരു മാറ്റമല്ലേ, കാസർഗോഡ് മുതൽ അങ്ങോട്ടുള്ള നമ്മുടെ റോഡ് യാത്ര എന്നത് എത്രമാത്രം വിഷമകരമായതാണ്. ഇതിന് അന്ത്യമില്ല എന്ന് ചിന്തിച്ചവരെ നമ്മൾ, ഇതിന് മാറ്റമൊന്നും ഉണ്ടാവില്ല, നമ്മൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് ചിന്തിച്ചവരല്ലേ നമ്മൾ. പക്ഷേ മാറിയില്ലേ? എങ്ങനെയാണ് മാറുന്നത്? അവിടെയാണ് ഒരു വ്യത്യാസം നാം കാണേണ്ടത്. നാടിനാവശ്യമായ ഒരു കാര്യമാണോ? നാടിനാവശ്യമായ ഒരു കാര്യമാണെങ്കിൽ അതിനെ എതിർക്കുന്ന കുറച്ചാളുകൾ വരുന്നു എന്നുള്ളത് കൊണ്ട് ആ എതിർപ്പിന്റെ കൂടെ നിൽക്കാൻ ഒരു സർക്കാരിനാവില്ല. എന്തിനാണ് സർക്കാർ അനാവശ്യമായ കാര്യങ്ങൾക്ക് എതിർപ്പ് വരുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മുന്നിൽ മുട്ടുപടക്കാനാണോ സർക്കാർ? അങ്ങനെ ഒരു സർക്കാർ നാടിന് ആവശ്യമുണ്ടോ? ഇതല്ലേ നാട്ടുകാർ ചിന്തിക്കുക. സ്വാഭാവികമായി അത്തരം കാര്യങ്ങളിൽ ആവശ്യമായ പുനരധിവാസ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കണം. ആരെയും നമ്മൾ ദ്രോഹിക്കാൻ പാടില്ല. ഒരു സ്ഥലമെടുക്കുമ്പോൾ സ്വാഭാവികമായി പ്രശ്നങ്ങളുണ്ടാകും. ആ സ്ഥലമെടുക്കുന്നവർക്ക് അത് വിഷമമുണ്ടാകും. അത്രയും സ്ഥലം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പൊ അതിനാവശ്യമായ നല്ല രീതിയിലുള്ള പാക്കേജ്, ആ പാക്കേജ് കൃത്യമായി നടപ്പാക്കാനായല്ലോ. ഇന്നെല്ലാവരും സന്തുഷ്ടരാണല്ലോ, ആർക്കും പ്രത്യേക വരുഭവമില്ലല്ലോ. നല്ല രീതിയിലാണല്ലോ പദ്ധതി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് ഒരു പദ്ധതിയുടെ കാര്യത്തിൽ നാം സ്വീകരിക്കേണ്ട സമീപനം. ഒരു ഗവൺമെന്റിൽ അർപ്പിതമായ ഉത്തരവാദിത്വം, അത് നാടിനോടുള്ള ഉത്തരവാദിത്വമാണ്. ആ നാടിനെ മുന്നോട്ട് നയിക്കുക എന്ത് ഏറ്റവും പ്രധാനമാണ്. അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുക, അതിനാണ് സർക്കാർ ശ്രമിച്ചത്. ആ മാറ്റങ്ങൾ വരുന്നു.